നമസ്കാരം, മലയാളം റസ്ലിംഗ് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ദി അണ്ടർടേക്കറിൻ്റെ ക്യാരക്ടർ ഇപ്പോൾ പരാജയമാണ് എന്ന് പറഞ്ഞ WWE ടോപ്പ് സൂപ്പർ സ്റ്റാറിനെ കുറിച്ചും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ നമുക്ക് കൂടുതലറിയാൻ നേരെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യമായി ഈ ഒരു ചാനൽ സന്ദർശിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ മറക്കരുത്. ദി അണ്ടർടേക്കറെ കുറിച്ച് പ്രൊഫഷണൽ റെസ്ലിംഗ് എന്താണ് എന്ന് അറിയാത്തവർക്ക് പോലും അറിയാവുന്ന ഒരു പേര് തന്നെയാണ് ദി അണ്ടർടേക്കർ. ഒരു പക്ഷേ അതുതന്നെയായിരിക്കും ആ ഒരു ക്യാരക്ടറിൻ്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. പ്രൊഫഷണൽ റെസ്ലിംഗ് ഇത്രത്തോളം ആകർഷകമാക്കാൻ ആ ഒരു താരം വഹിച്ച പങ്ക് എന്ന് പറയുന്നത് തീരെ ചെറുതല്ല എന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. ദി അണ്ടർടേക്കറെ കുറിച്ച് പ്രത്യേകം ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. പ്രൊഫഷണൽ റെസ്ലിംഗ് ഫാൻസായ നമുക്ക് ദി അണ്ടർടേക്കറെ കുറിച്ച് ഏതെങ്കിലും ഒരു വ്യക്തി മോശമായി എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കണമെന്നുള്ളത് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ്. അവർക്ക് ആ ഒരു തെറ്റ് തിരുത്തി കൊടുക്കണമെന്നോ അല്ലെങ്കിൽ അണ്ടർടേക്കർ മികച്ച ഒരു റെസ്ലർ ആണ് എന്ന് പറഞ്ഞു കൊടുക്കണമെന്നോ നമ്മുടെ മനസ്സിൽ വരും. ഇത് WWE ഒരു ടോപ്പ് സൂപ്പർ സ്റ്റാർ ആണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത്തരമൊരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. WWE ഫോർമർ യൂണിവേഴ്സൽ ചാമ്പ്യനും WWE ചാമ്പ്യനുമായ സെത്ത് റോളിൻസ് ആണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അണ്ടർടേക്കർ ഇന്നത്തെ ജനറേഷന് പറ്റിയ ഒരു ക്യാരക്ടർ അല്ല എന്നും ഇന്നത്തെ ജനറേഷനിൽ ദി അണ്ടർടേക്കറിൻ്റെ ഈയൊരു വർക്ക് സക്സസ് ആകില്ല എന്നുമാണ് സെത്ത് റോളിൻസ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് വർഷങ്ങൾക്ക് മുൻപേ ദി അണ്ടർടേക്കർ ചെയ്തത് ശരിയാണെന്നും പക്ഷേ ഈയൊരു ജനറേഷനിൽ ഈയൊരു എറയിൽ അണ്ടർടേക്കറെ പോലെ ഒരു ക്യാരക്ടർ വിജയിക്കില്ല എന്നും അത് പരാജയമായിരിക്കുമെന്നാണ് പറയുന്നത്. കാരണം ഡെഡ് മാൻ എന്ന് പറയുന്ന ഗിമിക്ക് ഇവിടെ വിജയിക്കില്ല എന്നുള്ളതിൻ്റെ മെയിൻ കാരണം ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് ഇതുമായി ഒത്തുയോജിച്ചു പോകാൻ സാധിക്കാത്തത് കൊണ്ടാണെന്നും സെത്ത് റോളിൻസ് പറയുന്നുണ്ട്. ദി അണ്ടർടേക്കർ അന്ന് ചെയ്തത് ശരിയായിരുന്നു എന്നും പക്ഷേ അന്നത്തേതുപോലെ ഇന്ന് മുന്നോട്ട് പോകുകയാണെങ്കിൽ അദ്ദേഹം വലിയൊരു പരാജയമായിരിക്കുമെന്നാണ് സെത്ത് റോളിൻസ് പറയുന്നത്. അതായത് ഡെഡ്മാൻ എന്ന് പറയുന്ന ക്യാരക്ടർ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തേണ്ട ഒന്നായിരുന്നു എന്നാണ് ഇൻഡയറക്റ്റായി സെത്ത് റോളിൻസ് പറയുന്നത്. ദി അണ്ടർടേക്കർ വർഷങ്ങൾക്ക് മുൻപ് തന്നെ അദ്ദേഹം വിജയിച്ച ഒരു റെസ്ലർ ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ കാലഘട്ടത്തിലും മത്സരം കളിക്കാൻ സാധിച്ച അപൂർവം ചില റെസ്ലേഴ്സിൽ ഒരാളാണ് ദി അണ്ടർടേക്കർ എന്നുള്ളതും നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അണ്ടർടേക്കറെ കുറിച്ച് സെത്ത് റോളിൻസ് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഈയൊരു ജനറേഷനിൽ, ഈയൊരു മോഡേൺ എറയിൽ അണ്ടർടേക്കറെ പോലെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അണ്ടർടേക്കർ തന്നെ പൂർണ്ണ പരാജയമാണ് എന്നുള്ളതാണ് സെത്ത് റോളിൻസ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം റസൽമീനിയ 36 AJ സ്റ്റൈൽസിനെതിരെ ദി അണ്ടർടേക്കർ മത്സരം കളിച്ചത് ദി അമേരിക്കൻ ബാഡാസ് എന്ന് പറയുന്ന ഗിമിക്കിലൂടെയായിരുന്നു. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കണം സെത്ത് റോളിൻസ് പറഞ്ഞത് എന്നുള്ളത് നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അണ്ടർടേക്കറുടെ അമേരിക്കൻ ബാഡാസിനെ സപ്പോർട്ട് ചെയ്ത് ഡെഡ്മാനെ കളിയാക്കുന്ന രീതിയിൽ സെത്ത് റോളിൻസ് സംസാരിക്കുന്നതും അണ്ടർടേക്കറിന് അനുകൂലമായിട്ട് തന്നെയാണ്. കൂടാതെ WWE നിന്ന് പുറത്തേക്ക് വരുന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ അമേരിക്കൻ ബാഡാസ് ലുക്കിൽ തന്നെയായിരിക്കും ഇനിയും അണ്ടർടേക്കർ മത്സരം കളിക്കാനുള്ള സാധ്യതകൾ എന്നും പറയുന്നുണ്ട്. എന്തായാലും സെത്ത് റോളിൻസിൻ്റെ ഇത്തരത്തിലുള്ളൊരു അഭിപ്രായം ഇപ്പോൾ റെസ്ലിംഗ് ജേർണലിസ്റ്റുകളുടെ ഇടയിൽ വിമർശനങ്ങൾക്കും അനുകൂല അഭിപ്രായങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോയുമായി കാണുന്നതുവരെ ഇറ്റ്സ് മീ മലയാളം റെസ്ലിംഗ് ന്യൂസ് സൈനിങ് ഔട്ട്.